108 ആംബുലൻസിനുള്ളിൽ ആശുപത്രിയിലേക്ക് പോയ കോവിഡ് രോഗബാധിതയായ യുവതിയെ ആംബുലൻസിൻ്റെ ഡ്രൈവർ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച സംഭവം സർക്കാരിൻ്റെ മേൽ വീഴ്ത്തിയിരിക്കുന്ന കരുതലിൽ നിന്ന് അത്ര പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനാകില്ല ഭരണകൂടത്തിന്. നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, യുവതികൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ, ഇതാ ഭരണകൂടത്തിൻ്റെ വീഴ്ച കൊണ്ട് ക്രിമിനലുകൾ തേരോടുന്നു എന്ന് വാദമുയർത്തുന്നു. അത് കേരളത്തിൽ സംഭവിക്കുമ്പോൾ അത് ഒരു മനസ്സിൻ്റെ മാത്രം വൈകൃതമായി ലഘുവാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരിക്കലും പാടില്ലായല്ലോ. പ്രത്യേകിച്ച് നമ്മുടെ പുകഴ് പെറ്റ ആരോഗ്യ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള ഒരിടത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. ഈ മഹാമാരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ലോകത്തിൻ്റെ തന്നെ മാതൃകയായി മാറിയ വിധത്തിൽ അനുകരണീയമായ വലിയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ മേന്മകളെക്കുറിച്ച്, ഭരണകൂടത്തിൻ്റെ ഇടപെടലുകളെക്കുറിച്ച് ഒക്കെ ദിനം പ്രതി വാഴ്ത്തിപ്പാടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ സംവിധാനത്തിൽ വരുന്ന ഇത്ര ഗുരുതരമായ ഒരു വീഴ്ച ആ സംവിധാനത്തിൻ്റെ ഭാഗമേ അല്ല എന്ന് ന്യായീകരിക്കാൻ വ്യഗ്രതപ്പെടുന്നവർക്ക് വികൃത മനസ്സുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടേണ്ടി വരും. യഥാർത്ഥത്തിൽ രാത്രിയിൽ മറ്റാരുടെയും തുണയില്ലാതെ ഈ ആംബുലൻസ് ഡ്രൈവറെ മാത്രം വിശ്വസിച്ച് ഒരു യുവതിയെ ആശുപത്രിയിലേക്ക് അയക്കുക എന്നുള്ള അവസ്ഥ തന്നെ എത്ര ദുരൂഹമായിട്ടുള്ള ഒന്നാണ്. ഒരു രോഗിയെ, അത് സർക്കാരിൻ്റെ ചുമതലയിലേക്ക് വരുന്ന ഒരു രോഗിയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ആ രോഗിയെ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലെത്തിക്കാനും ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കാനുമുള്ള ബാധ്യത നമ്മുടെ ഭരണ സംവിധാനത്തിനുണ്ട്. ആ ബാധ്യത നിറവേറ്റപ്പെടാതെ പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ച ഏറ്റവും ഗുരുതരമായ വീഴ്ച. ആ ആംബുലൻസ് ഡ്രൈവർക്കുണ്ടായ വൈകൃതം അത് രണ്ടാമത്തെ പ്രശ്നമാണ്. അങ്ങനെ ഒരു അവസരം തുറന്നിട്ട് കൊടുത്തത് കൊണ്ടാണ് അയാളുടെ ക്രിമിനൽ മനസ്സ് ഉയർന്നത്. അങ്ങനെ ഒരു തുറന്ന വഴി ഇട്ടുകൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിൻ്റെ വീഴ്ച കാരണമായി എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. എത്ര ന്യായീകരണങ്ങൾ കൊണ്ട് അതിനെ നികത്താൻ ശ്രമിച്ചാൽ. ആരോഗ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ രോഗമുള്ളത് കൊണ്ട് ആണ് മറ്റൊരാളെ കൂടി അതിനകത്ത് കയറ്റിവിടാതിരുന്നത് എന്നൊക്കെയാണ്, സംസ്ഥാന വ്യാപകമായി അങ്ങനെയൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ മനസ്സുള്ള മനുഷ്യർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിതാ ഞങ്ങളൊരു തുറന്ന അവസരം തരുന്നു എന്നുള്ള നിലയിൽ അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടേ ഇരുന്നു എന്നർത്ഥം. നമ്മൾ ഗുണപരമായ ഒട്ടേറെ പ്രതിരോധ കോട്ടകൾ കെട്ടിയുയർത്തി നിൽക്കുമ്പോഴും ആ പ്രതിരോധ കോട്ടകളിലേക്ക് ആഞ്ഞു വന്നു പതിക്കുന്ന പ്രഹരശേഷിയുള്ള ബോംബുകളാണ് ഇതൊക്കെ എന്ന് തിരിച്ചറിയുക. ഇത്തരത്തിലുള്ള കൊടും ക്രിമിനൽ മനസ്സുള്ള മനുഷ്യരൊക്കെ നമ്മുടെ ഈ പറയുന്ന പുകഴ് പെറ്റ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും അവർക്കിതുപോലെ രതിവൈകൃതങ്ങൾ കാട്ടാനുള്ള അവസരങ്ങൾ തുറന്നിട്ട് കൊടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ പിഴ അത് നമുക്ക് നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നത്. അതിന് ഭരണകൂടം തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ്, ന്യായീകരിച്ചത് കൊണ്ട് കാര്യമില്ല, തിരിച്ചറിവുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പല കാരണങ്ങളുണ്ട് ഇതിനകത്ത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഈ സിസ്റ്റത്തിൽ എങ്ങനെ കടന്നുകൂടി എന്നുള്ളത്, അത് സ്വകാര്യ ഏജൻസിക്കാണ് എങ്കിൽ പോലും സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംവിധാനം, അടിയന്തര ഘട്ടങ്ങളിൽ അവശ്യ സേവനമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിൽ ഇത്തരത്തിലുള്ള മോശം ബാക്ക്ഗ്രൗണ്ടുകളുള്ള ആളുകൾ എത്തിപ്പെടുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബാധ്യതയുണ്ട് നമ്മുടെ ഭരണകൂടത്തിന്. സ്വകാര്യ ഏജൻസിയാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും. അങ്ങനെയെങ്കിൽ കള്ളരും കൊള്ളക്കാരും ഒക്കെ സ്വകാര്യ ഏജൻസികൾക്ക് കൊടുത്തിരിക്കുന്ന പരിപാടികളിലൂടെ സർക്കാരിടങ്ങളിൽ നുഴഞ്ഞു കയറിയാൽ കാര്യങ്ങൾ തീർന്നില്ലേ? ഇത് ഈ ആംബുലൻസ് ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട്, 108 ആംബുലൻസ് ഡ്രൈവർമാരുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം നടത്തിയ ഇടപെടലുകളിൽ നമ്മുടെ ഭരണകൂടം ജാഗ്രതയോടെ തിരുത്തലുകൾ വരുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല എന്നല്ലേ ബോധ്യപ്പെടുന്നത്? അപ്പോൾ ആരുടെ കുറ്റമാണ്? ഭരണകൂടത്തിൻ്റെ കുറ്റം തന്നെയാണ്. പിണറായി വിജയനാണോ തെറ്റുകാരൻ എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ അല്ല തെറ്റുകാരൻ, ശൈലജ ടീച്ചറാണോ തെറ്റുകാരൻ എന്ന് ചോദിച്ചാൽ ശൈലജ ടീച്ചറും അല്ല തെറ്റുകാരി. പക്ഷേ അവർ നേതൃത്വം നൽകുന്ന സിസ്റ്റത്തിനുണ്ടായ പാളിച്ചയിൽ അവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതാണല്ലോ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സംവിധാനം.
അതാണല്ലോ ജനാധിപത്യത്തിന്റെ ഒരു കരുത്തും. അതിന് നേതൃത്വം നൽകുന്ന ആളുകൾക്ക് ഉത്തരവാദിത്വം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ജനാധിപത്യം അത്രയേറെ ആകർഷകമായി മാറുന്നതും ജനങ്ങൾക്ക് അതിലൊരു വിശ്വാസം ഉണ്ടാകുന്നതും. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. രണ്ട്, ഈ പറയുന്ന രോഗികളെ കൊണ്ടുപോകുന്നതിന് എന്തിന് രാത്രി സമയം തിരഞ്ഞെടുക്കുന്നു? നാടൊട്ടുക്കും കോവിഡ് രോഗികളെയും കൊണ്ട് 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംബുലൻസുകളുടെ നെട്ടോട്ടമാണ്. അങ്ങനെ ഒരു അവസ്ഥ എങ്ങനെ സംജാതമാകുന്നു? രാവിലെ കോവിഡ് പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു രോഗിയെ പോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വൈകുന്നേരം വരെ സമയമെടുക്കുന്നത് എന്തിന്? അത് നേരത്തെ മുതൽ ഉയരുന്ന ചോദ്യമാണ്. ആരോഗ്യ വിദഗ്ധരടക്കം സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദഗ്ധരടക്കം ചോദിക്കുന്ന ചോദ്യമാണ്. വൈകുന്നേരം സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രം രോഗികളെ ആശുപത്രിയിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നെട്ടോട്ടം ഓടുന്നത് എന്തിന്? ഒരാൾ പോസിറ്റീവാണ് എന്ന് സ്ഥിരീകരിച്ചാൽ അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിക്കൂടെ? ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലേക്ക് മാറ്റിക്കൂടെ? അപ്പോൾ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം കൂടി ഇതിനോടൊപ്പം ഉറപ്പുവരുത്താമല്ലോ. നമ്മൾ സാധാരണ ഈ 108 ആംബുലൻസിൽ ഒരു നഴ്സ്, അത് മെയിൽ നഴ്സും ഒരു ഡ്രൈവറും, ഈ രണ്ടുപേരുടെ സേവനം എപ്പോഴും ലഭ്യമാണ്. പക്ഷേ ഈ കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്നതിന് മാത്രം അതില്ല, ആംബുലൻസ് ഡ്രൈവർ മാത്രം നിയോഗിക്കുകയാണ്. മറ്റുള്ളവർക്കൊക്കെ ഭയങ്കര ജോലികളെന്ന് പറയുന്നു. ശരിയാണ്, നമ്മൾ അതീവ സമ്മർദ്ദമുള്ള ജോലി സാഹചര്യങ്ങളിൽ കൂടി തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ കടന്നു പോകുന്നത്. പക്ഷെ അപ്പോഴും നമ്മളൊരു രോഗിയെ ഒറ്റയ്ക്ക് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ മാത്രം ഉത്തരവാദിത്വത്തിൽ വിട്ടുകൊടുക്കുന്നത് എങ്ങനെയെന്നുള്ള ചോദ്യമില്ലേ? അവർ പിന്നിൽ കിടക്കുകയാണ്, ഈ ഡ്രൈവർ മുന്നിലിരുന്ന് ഓടിക്കുകയാണ്. അപ്പോൾ പിന്നിൽ കിടക്കുന്ന ആ രോഗാവസ്ഥയിലുള്ള ആളിന് എന്ത് സുരക്ഷയാണുള്ളത്? ഈ ആംബുലൻസ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്ക് അടിയന്തരമായി എന്തെങ്കിലും വൈദ്യസഹായത്തിൻ്റെ ആവശ്യം വന്നാൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ആ ചോദ്യത്തിന് ഉത്തരം നൽകണ്ടേ? ആ ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള ബാധ്യതയും ഭരണകൂടത്തിനുണ്ട്. അത്തരത്തിൽ ഭരണകൂടത്തിന് മുന്നിലേക്ക് ഉയർന്നു നിൽക്കുന്ന പലവിധ ചോദ്യങ്ങളുണ്ട്. പിണറായി വിജയനോ ശൈലജ ടീച്ചറോ ഈ ബലാത്സംഗ കേസിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്ന് സമർത്ഥിക്കാനല്ല. പക്ഷേ പിണറായി വിജയനും ശൈലജ ടീച്ചറും ഉൾപ്പെടുന്ന ആ സിസ്റ്റം, അത് ഏറെ പുകഴ് പെറ്റതാണ് എന്ന് ആവർത്തിച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ, ലോകത്തിന് മാതൃകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് ഉദാഹരണങ്ങളുമായി നിരന്തരം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നതിനിടയിൽ, അവിടെ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള വീഴ്ചകൾക്കുള്ള ധാർമ്മികത ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ അവർ ബാധ്യസ്ഥർ തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് മാത്രം ഉണ്ടായാൽ മതി.